if you take drugs, it will kill your life. ഞാൻ എന്റെ നാട്ടിലാണ്. ആക്ച്വലി ഞാൻ 10th വരെ പഠിച്ച സ്കൂളിന്റെ ഫ്രണ്ടിലൂടെ പോയപ്പോൾ കുട്ടികൾ നിരന്ന് നിൽക്കുന്നുണ്ട്. എനിക്ക് 12th ഒന്നും അഡ്മിഷൻ തരാത്ത സ്കൂൾ ആയതുകൊണ്ട് അധ്യാപകരൊക്കെ ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. ടീച്ചേഴ്സിനോടും സ്റ്റുഡൻസിനോടും നമുക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ, കാരണം വിദ്യാർത്ഥി ഐക്യം ചിന്താബാധി. ലഹരിക്കെതിരായ നിത്യോപദേശം തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ ആരാധകർക്ക് നൽകിയിരുന്ന വ്യക്തിയായിരുന്നു വിക്കി. മാത്രമല്ല, യാത്രകൾ നടത്തി അതിൻ്റെ വിശേഷങ്ങളും നവമാധ്യമങ്ങളിലൂടെ വിക്കി ആരാധകരുമായി പങ്കുവെക്കുമായിരുന്നു. അത്തരത്തിൽ ഒരു യാത്രക്കിടെയാണ് വിക്കി ഇന്നലെ പാലക്കാട് വെച്ച് എക്സൈസിൻ്റെ പിടിയിലായത്. തഗ് ഡയലോഗുകൾ കൊണ്ട് ആരാധകരെ കയ്യിലെടുത്തിരുന്ന വിക്കി ആരാധകർക്കായി ഇടയ്ക്ക് കുറച്ച് കുസൃതികളൊക്കെ ഒപ്പിക്കുമായിരുന്നു. അത്തരത്തിലൊരു കുസൃതിയാണ് ഇന്നലെ വാളയാറിൽ വെച്ച് വിക്കി പോലീസിനെ കണ്ടപ്പോഴും കാണിച്ചത്. വാഹനം നിർത്താൻ എക്സൈസ് കൈ കാണിച്ചിട്ട് നിർത്തിയില്ലെന്ന് മാത്രമല്ല, ടോൾ പ്ലാസയിലെ ബാരിക്കേഡുകൾ ഇടിച്ചു തെറിപ്പിക്കുകയും ചെയ്തു. പക്ഷേ വാഹനം പാലക്കാട് ചന്ദ്രനഗറിൽ വെച്ച് എക്സൈസ് തടഞ്ഞിട്ടു. എന്നാൽ സിനിമാ സ്റ്റൈൽ പ്രകടനം കാണിച്ച രക്ഷപ്പെടാൻ മാത്രം എന്താ വണ്ടിയിലെന്ന് സംശയിച്ച എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് തെറ്റിയില്ല. ജാക്കി ലിവറിന് താഴെയായി 20 ഗ്രാം മെത്താഫെറ്റാമിൻ കണ്ടെടുത്തു. വിക്കിയുടെ വിപ്രാളം കണ്ട് ഒന്നുകൂടെ പരിശോധിച്ചപ്പോൾ കാറിൻ്റെ ഡാഷിൽ നിന്ന് .22 റൈഫിളും കിട്ടി, കൂടെ ഒരു വെട്ടുകത്തിയും. ഏതായാലും നിയമവിദ്യാർത്ഥിയും സുഹൃത്തുമായ വിനീതുമായി ബംഗളൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ട യാത്ര എക്സൈസ് ഉദ്യോഗസ്ഥർ ചെറുതായി ഒന്ന് വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. പക്ഷേ പോവാൻ നേരവും തൻ്റെ 8 ലക്ഷത്തോളം വരുന്ന ഇൻസ്റ്റാഗ്രാം ആരാധകർക്കായി ഒരു തഗ് ഡയലോഗ് നൽകിയാണ് വിക്കി മടങ്ങിയത്. ചെയ്തിട്ടില്ല, ബാക്കി ഇറങ്ങി ഞാൻ കാണിച്ചത്.